ഹലോ വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ് ആൽമണ്ട് ഫ്ലോറ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആൽമണ്ട് ഫ്ലോറ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ബദാമിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുകയാണ് നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ 1 കിലോ ബദാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നമ്മളെടുത്തിട്ടുള്ള മുഴുവൻ 1 കിലോ ബദാമും ഇട്ട് കൊടുക്കണം ഇനി ഇതൊരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്നാലേ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി ഇളകി വരുള്ളൂ അപ്പോൾ ഇപ്പോൾ ദേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പരുവമായോന്നറിയാനായിട്ട് ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഒന്ന് ഞെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി ഇളകി കിട്ടും അപ്പോൾ ആ പരുവായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കാം ഇനി നമ്മൾ ഞെക്കി നോക്കുമ്പോൾ തൊലി ഇളകി വരുന്നില്ല അത് പാടാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈം ആയിട്ടില്ല തൊലി എടുക്കാനായിട്ട് അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇതേ വെള്ളത്തിൽ തന്നെ ഇരുന്നതിന് ശേഷം തൊലി ഇളക്കിയെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ സിമ്പിളായിട്ട് തൊലി ഇളക്കിയെടുക്കാം പക്ഷേ കുറച്ച് സമയവും ക്ഷമയും വേണം കാരണം ഓരോന്നായിട്ടാണ് നമുക്കിത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ബദാം ഇവിടെ തൊലി കളയാൻ പരുവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി നമുക്ക് ഇളക്കി കളയാം ഞാൻ ദേ മുഴുവൻ ബദാമിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഞാനിപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത് ഇത്രയും തൊലി കളഞ്ഞെടുത്തത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒപ്പത്തിനിരുന്ന് തൊലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഈ വെള്ളം ഈർപ്പമൊന്ന് ഒപ്പിക്കളയാനായിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയുക ഇനി ചെയ്യേണ്ടത് ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഈർപ്പം വലിഞ്ഞു പോകുന്ന വരെ ഒന്ന് ഉണക്കിയെടുക്കാം ഇവിടെ ഇപ്പോൾ വെയിലിൽ വെക്കാനായിട്ട് കുറച്ച് പ്രാവിൻ്റെയൊക്കെ ശല്യമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ബാൽക്കണിയിൽ വെക്കുന്നില്ല പകരം ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഓവനിൽ വെക്കുമ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചറിനും ചൂടിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരാം എൻ്റെ ഓവനിൽ ഇതാണ് ഞാൻ വെക്കുന്നത് 70 ഡിഗ്രി സെൽഷ്യസിൽ 2 മണിക്കൂർ ഗ്രില്ല് മോഡിലാണ് കേട്ടോ വെക്കുന്നത് ബേക്ക് ചെയ്യുന്ന മോഡിലല്ല അപ്പോൾ ഇത് വെറുതെ സോഫ്റ്റ് ആവുള്ളൂ ഗ്രില്ല് മോഡിൽ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ഈർപ്പം മുഴുവൻ കളഞ്ഞെടുക്കുന്നത് പക്ഷേ ഗ്രില്ലിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത് 2 മണിക്കൂറും തുറക്കാണ്ട് വെറുതെ വെക്കരുത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി നിരത്തി വെച്ച് കൊടുക്കുക എങ്കിലേ എല്ലാ ഈവനായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ട് വരാം അത് നിങ്ങൾക്ക് ഉണങ്ങിയതിൻ്റെ പരുവ അറിയുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇത് ഒരെണ്ണം എടുത്ത് ഒടിച്ചു നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും കീറി വരാതെ കറക്റ്റായിട്ട് നമ്മുടെ ബദാം ഒടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് പൊടിക്കാൻ പാകമാവും ഇപ്പോൾ ഞാൻ ദേ മുഴുവനും ഉണക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒടിച്ചു നോക്കുമ്പോൾ നന്നായിട്ടത് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഓവനിൽ നിന്ന് നല്ല ചൂടോടെ എടുത്തിട്ട് നമ്മൾ പൊടിക്കരുത് ഒരു ചെറു ചൂടിലൊക്കെ പൊടിക്കാം കേട്ടോ എന്നാലും മാക്സിമം ഒരു റൂം ടെമ്പറേച്ചറിലോട്ട് വന്നതിന് ശേഷം പൊടിക്കുന്നതാണ് നല്ലത് അപ്പോൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒരുപാട് ഇട്ടങ്ങ് പൊടിക്കരുത് കുറേശ്ശെ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇത് മുഴുവനും 4-5 തവണയായിട്ടാണ് ഇട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മിക്സിയിൽ മൊത്തത്തിൽ ഒരേ സ്പീഡിലിട്ടങ്ങ് അടിച്ചെടുക്കരുത് നിർത്തി നിർത്തി അടിച്ചാൽ മാത്രമേ ഈവനായിട്ടത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ഒരുപാടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ആൽമണ്ട് ബട്ടറായി പോവും അല്ലെങ്കിൽ അരഞ്ഞു പോവും നമുക്ക് കറക്റ്റ് പൊടിയായിട്ട് കിട്ടില്ല അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം ദേ ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട അത്രയും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഒരു ഫോയിൽ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു മുറത്തിലോട്ടോ ഒരു പരന്ന പാത്രത്തിലോട്ടോ
ഇട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അരിക്കുമ്പോൾ നമുക്ക് കട്ട വെല്ലം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അടിയാതെ കിടന്ന ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് വീണ്ടും പൊടിച്ചെടുക്കാം. ദേ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബദാം പൊടി അഥവാ ആൽമണ്ട് ഫ്ലോറ്. പാൽപ്പൊടിയൊക്കെ പോലെ ഇരിക്കും കാണാൻ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ബ്രെഡും ബണ്ണും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഒന്ന് പൊടിച്ച് അരിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദേ ഞാനത് ബദാമിൻ്റെ മൊത്തം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കുറേ തരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു 5 തവണയായിട്ട് അടിച്ചപ്പോൾ കിട്ടിയ തരികൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഇതും ഒന്നിച്ചങ്ങിടാതെ 2-3 തവണയായിട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതുപോലെ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആൽമണ്ട് ഫ്ലോറ് ഇനിയൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാം. ഞാൻ ദേ മുഴുവൻ ആൽമണ്ട് ഫ്ലോറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മുഴുവൻ ബദാമും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. ദേ എനിക്കിപ്പോൾ ബാക്കി കിട്ടിയ തരികൾ ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് പൊടിക്കാം. ഞാനിപ്പോൾ ഇത് മാറ്റി വേറൊരു ഡപ്പയിലേക്ക് വെക്കുകയാണ്. നമുക്ക് സ്മൂത്തി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ജ്യൂസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ 1 കിലോ ബദാം കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ആൽമണ്ട് ഫ്ലോറ്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കീറ്റോ ബ്രെഡ്, ദോശ, അപ്പം, ബണ്ണ് അങ്ങനെ വെറൈറ്റി റെസിപ്പികൾ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. Thanks for watching. Bye-bye.